ഡൽഹി മദ്യനയ കേസിൽ തെലുങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബി ആർ എസ് നേതാവുമായ കെ കവിത ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. മാർച്ച് 8 ഹാജരാകാനായിരുന്നു ഇഡി നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന കവിതയുടെ ആവശ്യം ഇഡി അംഗീകരിക്കുകയായിരുന്നു. കവിതയുടെ ബിനാമി എന്ന് ആരോപിക്കപ്പെടുന്ന മലയാളി വ്യവസായി അരുൺ രാമചന്ദ്രപിള്ളയെ ഇഡി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളോടൊപ്പം കവിതയെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ഡൽഹി മദ്യനയക്കേസിൽ കവിതയുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിച്ചതായാണ് സൂചന. ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ ഇടപാടിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയയും കവിതയും ഇടപെട്ടുവെന്നാണ് ആരോപണം. അതേസമയം വനിത എന്ന നിലയിലുള്ള അടിസ്ഥാന അവകാശങ്ങൾ പോലും തനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് കവിത കുറ്റപ്പെടുത്തിയത്. ഇന്ത്യയിൽ ഇഡിയുടെ സമൻസും മോദിയുടെ സമൻസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്നും എവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടോ അവിടെ മോദി വരും മുൻപ് ഇഡി വരുമെന്നും കവിത പരിഹസിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.